കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി കേരള കത്തോലിക്ക സഭയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യമായിരുന്നു വരാപ്പുഴ അതിരൂപതയിലെ എറണാകുളം മാടവന സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതം. ഒരു പെൺകുട്ടിയിലൂടെ ഈശോയുടെ തിരുവോസ്തി രക്തവും മാംസവുമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നിരവധി വിശ്വാസികൾ, ദേവാലയത്തിൽ കൂടിയ വിശ്വാസികൾ നേരിട്ട് കണ്ട് അനുഭവിച്ചത്. ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് ഇത് നയിച്ചിരുന്നുവെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് പേർ വിമർശനങ്ങൾ ഉയർത്തിയും മുന്നോട്ട് വന്നു. ഇത് മാജിക്കാണ് എന്ന തരത്തിലേക്ക് വിമർശനങ്ങളും കാര്യങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഇന്ന് നേർക്കാഴ്ച ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. എന്താണ് മാടവനയിൽ സംഭവിച്ചത്? ഏവർക്കും നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസറും പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനുമായ ഫാദർ ഡോക്ടർ ജോഷി മയേറ്റിലച്ചനാണ്. അച്ചാ, സ്വാഗതം. അച്ചാ, കഴിഞ്ഞ ഒരു 3 ആഴ്ചകളിലായി, കൂടുതലായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളിലായിട്ട് കേരള സഭയെ മൊത്തത്തിലൊരു ഇളക്കി മറിച്ച ഒരു സംഭവമാണ് എറണാകുളം വരാപ്പുഴ അതിരൂപതയിലെ എറണാകുളം മാടവന ഇടവകയിൽ സംഭവിച്ച ഒരു 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 ദിവ്യകാരുണ്യ അത്ഭുതം എന്നെനിക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ദിവ്യകാരുണ്യ അത്ഭുതം അല്ലെങ്കിൽ തിരുവോസ്തിയിൽ സംഭവിച്ച ഒരു മാറ്റം, ഒരു പെൺകുട്ടിയിലൂടെ സംഭവിച്ച മാറ്റം. കഴിഞ്ഞ 4 ആഴ്ചകളിലായി ആ പള്ളിയിൽ അടുപ്പിച്ച് ആ ഒരു സംഭവം നടന്നു. ഒരു പ്രാവശ്യം സ്കൂളിലും, അങ്ങനെ മൊത്തത്തിൽ 5 പ്രാവശ്യം ഈ തിരുവോസ്തി ആ കുട്ടിയുടെ നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ രൂപമാറ്റം സംഭവിച്ചു. ഇത് അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൂടുതലായിട്ട് മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മുഴുവനായിട്ടൊന്ന് വൈറലായി എന്ന് തന്നെ പറയാൻ സാധിക്കും. അച്ഛൻ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ വിഷയം. പക്ഷേ അതിനുശേഷം അച്ഛന് വലിയൊരു രീതിയിലൊരു സൈബർ ആക്രമണം, ഈ ഒരു ഇങ്ങനൊരു സംഭവത്തിനെതിരെ അച്ഛൻ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് വലിയൊരു സൈബർ ആക്രമണമൊക്കെ അച്ഛനെതിരെ ഉണ്ടായി. എന്താണ് അച്ഛൻ അതിനകത്ത് പറയാനുള്ളത്? ഞാൻ ഇതിനുമുമ്പും പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ഫിനോമിന കണ്ടപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ബിജോ ഓർക്കുന്നുണ്ടാവും, രക്തക്കണ്ണീര്, ഓയില്, ഇങ്ങനെ അല്ലെ കണ്ണീര് ഒഴുക്കുന്ന രൂപങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ എടുത്ത നിലപാട് എന്താണെന്ന് ബിജോ ഓർക്കുന്നുണ്ടാവും. അവ ഞാൻ എഴുതിയ സംഗതികളില് ഹെഡിങ് തന്നെ വളരെ ശക്തമായിരുന്നു, രക്തവും കണ്ണീരും ആഘോഷമാക്കരുത് എന്നായിരുന്നു ഞാൻ എഴുതിയത്. അതായത് പൊതുവെ ഇതൊക്കെ ഒരു പബ്ലിസൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ അർത്ഥമില്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് ഞാൻ ശക്തമായിട്ട് അത്തരത്തിലുള്ള കുറിപ്പുകളുമായിട്ട് അന്ന് വന്നിരുന്നത്. ഈ ഒരു സംഭവം ഞാൻ കേൾക്കുന്നു, ഞാൻ 22-ാം തീയതി കേൾക്കുന്നു, അതായത് ഓഗസ്റ്റ് 21-നാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. അത് ഞാൻ 22-ാം തീയതി എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറിൽ നിന്ന്, അതായത് അവിടെ ആ പള്ളിയിൽ മിനിസ്ട്രിക്ക് പോകുന്ന എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ആ കേട്ടിട്ട് ഞാൻ അക്കാര്യത്തിൽ ഒരു താല്പര്യവും കാണിച്ചില്ല, ഞാൻ അത് അന്വേഷിക്കാൻ പോയില്ല, അതേക്കുറിച്ച് ഒരു കുറിപ്പും പറഞ്ഞില്ല, ഒരാൾ എഴുതിയില്ല, ഒരാളോടും പറഞ്ഞില്ല. ഇനി ഓഗസ്റ്റ് 28-ന് വീണ്ടും അത് സംഭവിക്കുന്നു, അതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാതെ ഇരിക്കുകയായി. അച്ഛൻ ഡേറ്റിൽ ഒരു പ്രശ്നമുണ്ട്, ജൂലൈ 21, 28, ഓഗസ്റ്റ് 4. അതെ, ജൂലൈ 21 എന്നുള്ളത് ഞാൻ അറിയുന്നത് 22-ാം തീയതിയാണ് അതിന്റെ കാര്യം. പിന്നീട് ജൂലൈ 28-ന് വീണ്ടും ഞാൻ കേൾക്കുന്നു, അവിടെ വീണ്ടും സംഭവിച്ചു എന്ന മട്ടിൽ. പക്ഷേ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഓഗസ്റ്റ് 4-ാം തീയതി ഇങ്ങനെ ഒരു കാര്യം വീണ്ടും സംഭവിച്ചു, 3-ാമതും സംഭവിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഇതേക്കുറിച്ച് നേരിട്ട് അന്വേഷിച്ചേക്കാം, ഞാൻ അവിടെ പോകുന്നില്ല, പോകാൻ ആഗ്രഹമില്ല, ഞാൻ പോവുകയുമില്ല. മറിച്ച് ഞാൻ ചെയ്തത് അവിടുത്തെ വികാരി അച്ഛൻ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു, വിളിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, അച്ഛാ ഇങ്ങനെ കേട്ടല്ലോ, എന്താണ് അവിടെ സംഭവം? അപ്പോഴ് അച്ഛൻ പറയുന്നു, അപ്പൊ ഞാൻ ചോദിക്കുന്നു ആരാണിത്, ഈ കൊച്ചിന് എത്ര വയസ്സുണ്ട്?
എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു, അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അവൾ 10ലാ പഠിക്കുന്നത്. അപ്പൊ അച്ഛൻ ആ നേരത്ത് പറഞ്ഞു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അപ്പോഴ് ഞാന് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ആ കാര്യങ്ങള് വച്ചുകൊണ്ട്, പിന്നെ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ അച്ഛനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, വളരെ നല്ലൊരു ഒരു അച്ഛനാണ്, പൊതുവെ അച്ഛൻ അറിയാവുന്ന 10-40 വർഷം വൈദികനായി ജീവിച്ച അദ്ദേഹം, സെമിനറിയില് റെക്ടറായിട്ട് ജീവിച്ച അദ്ദേഹം, അതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മദ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ അറിയുന്നു, അത് ഞാൻ കുറിക്കുന്നു, ആ കുറിപ്പ് അത് പിന്നീട് വൈറലായിട്ട് മാറുന്നു. അങ്ങനെയാണ് ആ അത് അറിയിച്ച ആ ഒരു സംഭവം അങ്ങനെയാണ്. ഇനി ആ കുറിപ്പിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പൊ 3 പ്രാവശ്യം ഇത് സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എങ്ങനെയാണ് സംഭവിച്ചത്, അത് എന്താണ് കാര്യം എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മള് കാത്തിരിക്കണം, പെട്ടെന്ന് ഇതിനെ അത്ഭുതം എന്നൊന്നും വിളിച്ചേക്കരുത് എന്ന് ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാം സഭയ്ക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾക്ക് സഭയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് 2024 മെയ് 19, അതായത് പെന്തക്കോസ്താ ദിനം, പുതിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് അതിനുവേണ്ടി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിന് അത്ഭുതം എന്ന രീതിയിൽ നമ്മൾ വിളിക്കരുത്, അത് ആ രീതിയിൽ അഡ്രസ് ചെയ്യരുത്, ആ രീതിയിൽ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ അന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതാണ് എന്റെ ആദ്യത്തെ പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനുശേഷം അച്ഛൻ നേരിട്ടത് ഒരു സൈബർ ആക്രമണം തന്നെയല്ലേ, അതുകൊണ്ടാണ് അച്ഛന് വീണ്ടും ഒരു ഒരു മറു പോസ്റ്റുമായിട്ട് വീണ്ടും അച്ഛന് വരേണ്ടി വന്നു. അത് ശരിയാണ്, അത് ഞാന് ഒട്ടും വിചാരിക്കാത്ത രീതിയിലാണ് ആ ഒരു പോസ്റ്റ് പോയത്. അത് പോയത് മുഴുവൻ അത് ഓർക്കണം, ഞാൻ ഇപ്പൊ നോക്കിയിട്ടില്ല, ആ സമയത്ത് അതിന് വളരെ വലിയ റീച്ച് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അത് വായനക്കാര് ആ പോസ്റ്റിന് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞാൻ എത്രയോ പോസ്റ്റുകൾ എഴുതാറുണ്ട്, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. പിന്നീട് അതിലെ കമന്റുകളാണെങ്കിൽ 100 കണക്കിന് കമന്റുകൾ, അത് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഒരു യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒരു തലത്തിലേക്കാണ് അതങ്ങോട്ട് പ്രചരിച്ചത്, കൂടുതൽ പരന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഈ ഒരു യാഥാർത്ഥ്യത്തെ സംഭവത്തെ ഭയന്നത് അവരാണ് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ രസകരമായ കുറെ തിയറികൾ ഇറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് ഗൂഢാലോചന തിയറികൾ. അപ്പൊ ആ ഗൂഢാലോചന അതില് ഒന്ന് വന്നത് എനിക്കെതിരെയാണ്, അതായത് ഞാൻ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ തന്നെയാണല്ലോ പ്രചരിപ്പിച്ചത്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഞാനാണുള്ളത് എന്ന രീതിയിലായിരുന്നു ഒരു ആളുടെ പറച്ചില്. വേറെ ഒരു കൂട്ടര് അത് പിന്നെ ഭയങ്കരമായിട്ട് വൈറലായി, അതായത് പൂപ്പലാണ് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തല്. പൂപ്പൽ ആണ്, അപ്പൊ പൂപ്പലുള്ള ഓസ്തി ജലാംശവുമായി ചേർന്നാൽ ചുവന്ന കളർ വരും, ഇതായിരുന്നു അത്തരത്തിലുള്ള ആ വാദഗതിക്കാരുടെ വാദം. മൂന്നാമത് ഞാൻ കണ്ടത് ഒരാള് ചപ്പാത്തി തിന്നുന്നു, ചപ്പാത്തി തിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറെ ചപ്പാത്തി കുറച്ച് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം നാവ് കാണിക്കുന്നു, കടും ചുമപ്പായിട്ട് കാണുന്നു. അപ്പൊ അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത് കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെ, കെമിക്കൽസ് ഇട്ട്, അപ്പൊ കോൺസ്പിറസി തിയറീസ് ആണ്, ഇതെല്ലാം കോൺസ്പിറസി തിയറീസ് ആണ്. ഒന്നുകിൽ ഇത് എഴുതിയ ആൾ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾ, അതായത് അത് പഴകിയ ഓസ്തിയാണ്, പഴകിയ ഓസ്തി, പൂപ്പൽ പിടിച്ച ഓസ്തി ആണ്, അതാണ് രണ്ടാമത്തെ കോൺസ്പിറസി തിയറി. മൂന്നാമത്തെ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്
അത് കെമിക്കൽ ചേർത്തു എന്നതാണ്. അപ്പോ ആ അതുകൊണ്ട് തന്നെ പലരും ആ വികാരി അച്ഛനെ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്നതും കണ്ടു. വികാരി അച്ഛനാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാണിച്ചത് എന്ന രീതിയിലാണ് പോയത്. ഡിജോ, ഇത് പള്ളിയിൽ പോകാത്തവർക്ക് പറയാൻ കൊള്ളാവുന്ന കോൺസ്പിറസി തിയറീസ് ആണ്. സത്യത്തിൽ ഇത്തരം തിയറികള് ഉണ്ടാക്കുന്നതിന് മുൻപ് അവരൊന്ന് ഏതെങ്കിലും ഒരു പള്ളി പോയി അവിടുത്തെ കുർബാന എങ്ങനെയാണെന്നും അവിടുത്തെ ഈ ഓസ്തി അത് എവിടെ നിന്നാണ് വരുന്നതെന്നും അത് എങ്ങനെയാണ് വാങ്ങുന്നതെന്നും കൊണ്ടുവരുന്നതെന്നും അത് ആരാണ് ഈ പാത്രങ്ങളിൽ ഇടുന്നതെന്നും ആ പാത്രത്തിൽ എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നതെന്നും കുർബാനയ്ക്കായിട്ട് അത് എങ്ങനെ വയ്ക്കുന്നുവെന്നും കുർബാനയിൽ ആ കോൺസെൻട്രേഷനൊക്കെ കഴിഞ്ഞ് അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സാമാന്യ ധാരണയെങ്കിലും ഒരിക്കലെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ കോൺസ്പിറസി തിയറി 3 അമ്പേ പൊളിഞ്ഞ് വീഴും, ചീട്ടുകൊട്ടാരം പോലെ തകരും എന്നുള്ളതിൽ ഒരു സംശയവും ഒരാൾക്കും ഇല്ല. എന്ത് പറയുന്നു ബിജു? തീർച്ചയായിട്ടും, ഞാനിപ്പോ അച്ഛൻ പറയുമ്പോൾ ഇത് നേരിട്ട് ഞാൻ ആ ദേവാലയത്തിൽ പോയി അന്ന് അത് കണ്ട വിശ്വാസികളുമായി നേരിട്ട് സംസാരിച്ചു, ആ കുട്ടിയുമായി സംസാരിച്ചു, ആ കുട്ടിയുടെ പാരൻസുമായിട്ട് സംസാരിച്ചു, വികാരി അച്ഛനുമായി സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു വീട്ടിലൊക്കെ സംഭവിച്ചാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു സംശയദൃഷ്ടിയോടെ കാണാം, അല്ലെങ്കിൽ ഒരു അടച്ചിട്ട മുറിയില്ലോ എന്നൊക്കെ. ഇത് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ പാരൻസിനുള്ളേക്കാളും കൂടുതൽ വിശ്വാസമായിരുന്നു ആ ഇടവകയിൽ അന്ന് ആ കുട്ടിയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് മൊത്തം നിന്നിരുന്ന ആളുകൾ അവരെല്ലാം വലിയൊരു മാറ്റം ആ ഒരു ഇടവകയിൽ മൊത്തം ഉണ്ടായിന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവർ ഈ ഒരു സംഭവമായിട്ട് മാത്രം ഇടവക ജനങ്ങൾ പറയുന്നില്ല. അവർ പറയുന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളുടെ ഇടവകയിൽ വലിയ മാറ്റം ഞങ്ങൾക്ക് സംഭവിക്കുന്നു, ഞങ്ങളുടെ ഇടവകയിൽ തന്നെ വരാത്ത ഒരുപാട് പേര് പള്ളിയിലേക്ക് വരുന്നു, എല്ലാവരും പ്രാർത്ഥനയിലേക്ക് മാറുന്നു, പുതിയ വികാരിയച്ഛൻ മാറി വരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു ആത്മീയ അനുഭവം ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു അത്ഭുതത്തിൽ മാത്രം ഇടവക ജനങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യം കൂടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പൂപ്പലും അങ്ങനെയുള്ള പല മാജിക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് അത് സംഭവിച്ചു. 4-ാമത്താഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനലുകാർ അതിൻ്റെ ഉള്ളിലുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ അച്ഛൻ നേരത്തെ പറഞ്ഞ യുക്തിവാദികളും തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഈ കുട്ടിയുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ഈ കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ അല്ലാതെ തന്നെ. ഒരു പക്ഷേ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇത്രമാത്രം ലോകം മുഴുവൻ അറിഞ്ഞതിന് ശേഷം 4-ാം വട്ടം ആ ദേവാലയത്തിൽ അപ്പോൾ തന്നെ അത് സംഭവിക്കുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചേ പോയതല്ല, എങ്കിലും വെറുതെ പോയി എന്നുള്ളൂ. പക്ഷെ അത് സംഭവിച്ചു. ഒരു പക്ഷേ വിശ്വാസം ഞങ്ങളിലും അത് വളർത്താനായിട്ട് സാധിച്ചു. അത് ഒരു അത്ഭുതത്തിൻ്റെ പേരിലേക്ക് ഇപ്പോഴും ഞാനതൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു അടയാളമായിട്ട് അതിനെ കാണുന്നു, ഒരു അത്ഭുതത്തോടെ തന്നെ നോക്കി കാണുന്ന കാര്യം തന്നെയാണ് ഈ ഒരു വിഷയം ഞാൻ കാണുന്നത്. പിന്നെ വികാരി അച്ഛനോട് നേരിട്ട് സംസാരിച്ചതും കാര്യങ്ങളെല്ലാം അച്ഛൻ വളരെയധികം സഭയ്ക്ക് വിനീതനാണ്. അപ്പോൾ അച്ഛൻ ഒരു വീഡിയോ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ മെത്രാനെ ഞാൻ അനുസരിക്കുന്നു, ആ പിതാവ് എന്നോട് പറഞ്ഞത് ഇതാരോടും പറയരുത്. പിതാവ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ മാധ്യമങ്ങളെ കാണിച്ചതും. ഒരു പബ്ലിസിറ്റിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ 21-ാം തീയതി കാണിക്കായിരുന്നു, 28-ാം തീയതി അവർക്ക് അറിയിക്കായിരുന്നു. അന്നൊന്നും പുറലോകം അറിഞ്ഞിട്ടില്ല. അച്ഛൻ 22-ാം തീയതി അറിഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷേ പുറലോകം ആരും അറിഞ്ഞിരുന്നില്ല അന്നൊന്നും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒന്നും കൂടി ഞാൻ അച്ഛനോട് ചോദിക്കാനുള്ളത്, സഭയിൽ അതായത് ആദ്യകാലം മുതൽ ശരിക്കും ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുന്ന അത്ഭുതം തന്നെയാണ്. അവിടെ വൈദികൻ്റെ ആ ഒരു പ്രാർത്ഥനയോടെ സംഭവിക്കുന്നത് അത്ഭുതമാണ്. തിരുവോസ്തി മാംസമായി മാറുന്നുണ്ട്, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. പക്ഷേ ഇത് ഇങ്ങനെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്നത് സഭയിൽ നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സഭ അത് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? ഡിജോ, ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഓസ്തി എവിടെയാണ് ഉണ്ടാക്കുന്നത്? പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, കത്തോലിക്ക പള്ളികളിൽ ഉപയോഗിക്കുന്ന ഓസ്തി എവിടെയാണ് ഉണ്ടാക്കുന്നത്? അത് മഠങ്ങളിലാണ്. പ്രത്യേകിച്ചും പ്രാർത്ഥനാപൂർവം കഴിയുന്ന, പ്രാർത്ഥനയിൽ മാത്രം കഴിയുന്ന മിണ്ടാ മഠങ്ങളിൽ ഓസ്തി ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെയുള്ള മഠങ്ങളിലും ഓസ്തി ഉണ്ടാക്കുന്നു. അപ്പോ ഈ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി തയ്യാറാക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അവര് വലിയ ശ്രദ്ധയോടി പ്രാർത്ഥനയോടിയാണ് ഓസ്തി ഉണ്ടാക്കുന്നത്. കാരണം അവരുണ്ടാക്കുന്ന ഈ ഗോതമ്പ് ഓസ്തി
ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറാനുള്ളതാണ് എന്നുള്ള അവബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് വളരെ പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുമൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇനി അതെന്നിട്ട് അവരെന്തു ചെയ്യും? അവര് 1,000 അല്ലെങ്കിൽ 2,000 അല്ലെങ്കിൽ 3,000 ഓസ്തിയുള്ള ഓരോ പാക്കുകളാക്കി മാറ്റും. ആ പാക്കുകളാണ് ഇടവകപ്പള്ളിയിൽ നിന്ന് കപ്പ്യാരച്ചൻ നേരിട്ട് ചെന്നോ, അതിന്റെ കപ്പ്യാരച്ചനാണ് അതിന്റെ എല്ലാം ഉത്തരവാദിത്വമുള്ളത്, ഇടവപ്പള്ളിയിലെ കപ്പ്യാരച്ചനാണ് അതിന് ഉത്തരവാദിത്വമുള്ളത്. അപ്പൊ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിട്ടോ അത് അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവരികയാണ്. ആ ഓസ്തി കപ്പ്യാരച്ചൻ എന്താ ചെയ്യുന്നത്? കുർബാനയ്ക്ക് മുൻപ് കുസ്തോതി എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിൽ ഇത് പൊട്ടിച്ച്, ഈ ഓസ്തി പൊട്ടിച്ച് ഇടുകയാണ്. ഒരു കുസ്തോതിയില് ഒരുപക്ഷെ 400-500 സൈസ് അനുസരിച്ച്, 400-500 ചിലതിൽ 1,000 ഒക്കെ കൊള്ളാവുന്ന കുസ്തോതികളാണ്. അപ്പോ ഇതിലേക്കാണ് ഈ ഓസ്തി ഇടുന്നത്. ഈ ഓസ്തി കുസ്തോതിയില് ആക്കിയിട്ട് ഈ കുസ്തോതിയാണ് കാഴ്ചവെപ്പിന്റെ നേരത്ത് അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് വഹിക്കുന്നത്. ഇനി അച്ഛൻ കുർബാന മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവിടെ ഈ പറയുന്ന കോൺസെക്രേഷൻ വാക്കുകള് പ്രാർത്ഥിക്കുന്നു, കുർബാനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മള് അവിടെ മുതല് ആ കോൺസെക്രേഷൻ ഭാഗം മുതൽ അങ്ങോട്ട് നമ്മള് ആ ഓസ്തിയിലും ആ വീഞ്ഞിലും ഈശോയുടെ തിരുശരീരത്തെയും തിരുരക്തത്തെയുമാണ് നമ്മള് കാണുന്നത്. അതുകൊണ്ട് അതിന്റെ രൂപം മാറിയാലും ഇല്ലെങ്കിലും അവിടെ പരിശുദ്ധ കുർബാനയിൽ കോൺസെക്രേഷൻ കഴിഞ്ഞ ഓസ്തിയും വീഞ്ഞും അത് ഓസ്തിയല്ല, അത് ഈശോയുടെ ശരീരമാണ്, അത് വീഞ്ഞല്ല, അത് ഈശോയുടെ തിരുരക്തമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മിറക്കിളിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഒരു സംശയം വേണ്ട. അതിനെയാണ് നമ്മൾ മേജർ മിറക്കിൾ എന്ന് വിളിക്കുന്നത്. മേജർ മിറക്കിൾ എന്ന് പറയുന്നത് അനുദിനം സംഭവിക്കുന്നതാണ്. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ആ മാറ്റം, ആ സത്താ മാറ്റം, അത് നമ്മൾ എല്ലാവരും കത്തോലിക്കരായ എല്ലാവരും വിശ്വസിക്കാൻ കടപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാന നൽകുന്ന കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ഈ കുസ്തോതി കൊണ്ടുപോയി അവിടെ മുന്നോട്ട് ആര് വരുന്നു അവർക്ക് കൊടുത്തു 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 കൊടുത്ത് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ നിരനിരയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൾ മുതൽ കൊടുത്തു കൊടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഈ കോൺസ്പിറസി തിയറിക്കാരുടെ രീതി അനുസരിച്ചാണെങ്കിൽ അച്ഛൻ ഒരു ഓസ്തി, പൂപ്പല് ഉള്ള ഒരു ഓസ്തി പ്രത്യേകമായി സെലക്ട് ചെയ്ത് മാറ്റിവെച്ച് ആ ഒരു ഓസ്തിയും കൊണ്ട് എല്ലാവരെയും ഒഴിവാക്കി ഈ പറയുന്ന അഗ്ന എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്തു ചെന്ന് പൂപ്പലുള്ള ഓസ്തി ആ കുട്ടിയുടെ നാവിലേക്ക് വെച്ചു കൊടുക്കണം. പൂപ്പൽ ഉള്ളതാണെങ്കിൽ ആ കുസ്തോതിയിലുള്ള എല്ലാ ഇതിനും പൂപ്പൽ ഉണ്ടാവണ്ടേ? ഇനി ഞാൻ ചോദിക്കട്ടെ, എത്രയോ വർഷങ്ങളായി കേരളത്തിൽ നമ്മുടെ പള്ളികളിൽ കുർബാന നടക്കുന്നു, പൂപ്പൽ പിടിച്ച ഓസ്തി കഴിച്ച ഏതെങ്കിലും ഒരു പരാതി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിജോ? ഇല്ല. എവിടെയെങ്കിലും ഒരു പരാതി പൂപ്പൽ പിടിച്ച ഓസ്തിയാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്നത് എന്ന് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, ഇത് ഈ ആഗ്നക്ക് കൊടുത്തത് പൂപ്പൽ പിടിച്ച ഓസ്തി ആയിരുന്നു എങ്കിൽ അന്ന് കുർബാനയിൽ സംബന്ധിച്ച 350 പേർക്കും പൂപ്പൽ പിടിച്ചത് തന്നെയല്ലേ കിട്ടേണ്ടത്? അപ്പോ ആ കോൺസ്പിറസി തിയറി അങ്ങനെ പൊളിഞ്ഞു. ഇനി അല്ല, കെമിക്കൽസ് ചേർത്തതാണ് എന്ന് വിചാരിക്കുക. കെമിക്കൽസ് ചേർത്തതാണെങ്കിൽ ഈ പറയുന്ന കുസ്തോതിയിൽ നിന്ന് കെമിക്കൽ ഉള്ളത് മാത്രം തെരഞ്ഞു പിടിച്ച് ഒരെണ്ണം ഉണ്ടാകാൻ പാടുള്ളല്ലോ, അത് തെരഞ്ഞു പിടിച്ച് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അത് സാധ്യമാണോ? 350 പേരിങ്ങനെ നിൽക്കുന്ന അത് സാധ്യമാണോ? ഇനി മറ്റൊരു കാര്യമുണ്ട്, ആഗ്ന പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഈ 4 സമയത്തും ഏറ്റവും ആദ്യം ആഗ്നയാണോ സ്വീകരിച്ചത് എന്ന് കണ്ടുപിടിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന കോൺസ്പിറസി തിയറിക്ക് കുറച്ചുകൂടി ബലം കിട്ടിയല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം യുക്തിയില്ലാത്ത യുക്തിവാദ വിശ്വാസത്തിന്റെ വെപ്രാളത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ഒരു വെപ്രാളവും വേണ്ടാന്നേ. ഇത് ഒരു കാര്യം പറയാനുള്ള ആദ്യം കേട്ടിട്ട് അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ ഞാനിത് അച്ചടുത്ത് പറയുമ്പോ, കഴിഞ്ഞ ഞായറാഴ്ച അതേ ദേവാലയത്തില് അഗ്നിക്ക് കൊടുത്ത അതേ കുസ്തോതിയിൽ നിന്നുള്ള ദിവ്യകാരുണ്യം സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൂപ്പലുണ്ടായിരുന്നില്ല, സാധാരണ ഓസ്തി തന്നെ, മീൻസ് സ്ഥിരോസ്തി തന്നെയായിരുന്നു. ഞാനത് ഭയഭക്തിയോട് സ്വീകരിച്ചു. ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെയാണ് ഈ ഒരു അത്ഭുതം നടന്നതായിട്ടുള്ളൊരു പെട്ടെന്ന് എനിക്ക് അപ്പം തന്നെ കിട്ടുന്നതും നടന്നതും. ഞങ്ങൾ അവിടേക്ക് ഓടി ചെല്ലുന്നതുമല്ല, അതേ കുസ്തോതിയിൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ ഗുഡ്നസ് ടി വിയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഞായറാഴ്ച ആഗ്ന തിരുവോസ്തി സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും തിരുവോസ്തി സ്വീകരിക്കുന്നതും മറ്റ് കുട്ടികളോടൊപ്പം തന്നെ ക്യൂവിൽ നിന്ന് തിരുവോസ്തി സ്വീകരിക്കുന്ന ദൃശ്യം കൃത്യമായിട്ടുണ്ട്. അതിൽ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ളവർക്ക് കൃത്യമായിട്ടെടുത്ത് നോക്കാം. ആദ്യമൊന്നുമല്ല, അതായത് അവിടുന്ന് വളരെ ധൃതി പിടിച്ച് എല്ലാവർക്കും കൊടുത്തു പോകുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും കൊടുത്തു. ഈ കുട്ടിയും ഒരു സാധാരണ പോലെ തന്നെ പേടി ഉള്ളിലുണ്ടായിട്ടുണ്ടാവാം, പക്ഷേ വളരെ നോർമലായിട്ട് നിന്ന് തിരുവോസ്തി സ്വീകരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് ശേഷം ഈ കുട്ടി തിരുവോസ്തി സ്വീകരിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആളുകൾ ക്യാമറ എടുക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോയും നിങ്ങൾക്ക് നമ്മുടെ ഗുഡ്നസ് ടിവിയൊക്കെ കാണാം. അതിനുശേഷമാണ് ആ ഒരു രക്തത്തിൻ്റെ, ഇപ്പം നമ്മുടെ ആ കുട്ടി അതെല്ലാവരും കേട്ടതാണ് പറഞ്ഞത്, വായിൽ വെച്ച് കഴിയുമ്പോൾ ആദ്യം ഈ കുട്ടി സ്വീകരിച്ചത് വായിലല്ല, കയ്യിലായിരുന്നു സ്വീകരിച്ചത്. ഫസ്റ്റ് സൺഡേ കയ്യിൽ വെച്ച് രക്തത്തുള്ളികൾ കണ്ടിട്ടാണ് ഇത് അച്ഛൻ ആ സമയത്ത് പറഞ്ഞു വായിൽ വെക്കാൻ പറഞ്ഞു, ഈ ബ്ലഡും കൺസ്യൂം ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെയാണ് കൈ നാവിൽ കൊടുത്തത് അടുത്താഴ്ച. അപ്പോൾ അതിന് ഓൾറെഡി അന്ന് ആ ബ്ലഡ് കൺസ്യൂം ചെയ്തുകൊണ്ട് ആ കുട്ടി പറഞ്ഞത് ബ്ലഡിൻ്റെ ആ ഒരു ടേസ്റ്റ് വായിലേക്ക് വന്നു, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ വായിലേക്ക് വന്നു. അത് തന്നെയാണ് പിറ്റത്തെ പ്രാവശ്യവും തിരുവോസ്തി വെച്ചപ്പോൾ അതേ ബ്ലഡിൻ്റെ വായിൽ ടേസ്റ്റ് വന്നപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത് എന്തോ സംഭവിച്ചു, തൊട്ടടുത്തുള്ള കുട്ടിയെ കാണിക്കുന്നത് ഇത് എൻ്റെ നാവിൽ എന്തോ സംഭവിച്ചപ്പോഴാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും സംഭവിച്ചത് ഈ ഒരു വിഷയം. അതുകൊണ്ട് നേരത്തെ ആ പറഞ്ഞ കോൺസെപ്റ്റ് തിയറികളെല്ലാം ഈ ഒരൊറ്റ ഒരു തെളിവാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞ യുക്തിവാദികളൊക്കെ കഴിഞ്ഞ പ്രാഴ്ച തന്നെ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ടാവണം. കാരണം വികാരിച്ചൻ പറഞ്ഞത് ഇടവക്കാരൊന്നും ആയിരുന്നില്ല, ഞങ്ങൾക്ക് പോലും പള്ളിയിലേക്ക് കയറാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രമാത്രം ജനങ്ങളായിരുന്നു പള്ളിയിൽ തിങ്ങിക്കൂടിയത്. ഓക്കെ, അപ്പോ ഈ കോൺസ്പിറസി തിയറീസ് ഏതായാലും അവ ചിലരുടെ വെപ്രാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വളരെ പ്രകടമാണ്. നിരീശ്വരവാദ വിശ്വാസം, അതുപോലെ യുക്തിവാദ വിശ്വാസം, അത് മനുഷ്യരെ അവഹേളിക്കാനും അതുപോലെ ഒരു അന്വേഷണം നടത്താതെ എന്തും പറയാനും അതുപോലെ ആരെയും ഏത് രീതിയിലും ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു ലൈസൻസ് പോലെ ചിലർ കാണുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. പക്ഷെ അവരെല്ലാവരും അവകാശപ്പെടുന്നത് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെന്നാണ്. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്, അത് എവിടുത്തെ ടെമ്പർ ആണെന്നാണ് മനസ്സിലാവാത്തത്. സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിൽ എനിക്ക് ഞാൻ പുലർത്തിയത് സയന്റിഫിക് ടെമ്പർ ആണ് എന്ന് പറയാൻ കഴിയും. കാരണം ഒരു കാര്യം കേട്ട പാട് ഉടനെ ചാടി അതിനുവേണ്ടി അതിന് കൊടി പിടിക്കാനായിട്ട് ഇറങ്ങിയില്ല. ഞാൻ വളരെ യുക്തിസഹമായിട്ട് അത് വീക്ഷിച്ചു നോക്കി. രണ്ട് പ്രാവശ്യവും സംഭവിച്ചിട്ടും പോയില്ല. മൂന്നാമത്തെ പ്രാവശ്യം സംഭവിച്ചപ്പോൾ ഞാൻ അത് കുറിച്ചു. ഇനി ഒരു കാര്യം സത്യമായിട്ട് പറയട്ടെ, ദാ ഇതുവരെ ഞാൻ ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല, പോകില്ല, പോകേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ ഇതിനെ എന്താണ് സഭ പറയാൻ പോകുന്നത്, സഭയ്ക്ക് കൃത്യമായ രീതികളുണ്ട്, ഇതിനെ പഠിക്കാനുള്ള രീതികളുണ്ട്. സഭയിൽ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒന്നല്ല. നേരത്തെ ഡിജോ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. സഭയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നൂറിലേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ പലതും വളരെ ഒത്തന്റിക് ആണ് എന്ന് സഭ പറഞ്ഞിട്ടുള്ളതാണ്. ലൻഷാനോയില് 8-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്ന കാര്യമാണ്. അത് ഒരച്ഛന് തന്നെ പരിശുദ്ധ കുർബാനയുടെ വാസ്തവികതയിൽ സംശയത്തോടുകൂടി കുർബാന ചൊല്ലിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല പുസ്തകങ്ങളും അതേക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് രസകരമായി തോന്നിയത്, ഇപ്പോ വളരെ ചെറുപ്പക്കാരനായ ഒരാളുടെ
കാനനൈസേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണ്. അറിയാമല്ലോ, കാർലോസ് അക്വിറ്റിസ് ഇറ്റലിക്കാരനായ പയ്യനാണ്. 15 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ക്യാൻസർ ബാധിച്ച് മരിച്ച കാർലോ അക്വിറ്റിസ്. അപ്പോ കാർലോ അക്വിറ്റിസിന്റെ വെബ്സൈറ്റിലൂടെ ഞാൻ പോവുകയായിരുന്നു. ഒരു വെബ് ഡിസൈനർ ആയതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വെബ് ഡിസൈൻ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് രോഗിയായ അവസ്ഥയിൽ തന്നെയും. ഒന്ന്, ലോകമെമ്പാടും നടന്നിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ യൂക്കറിസ്റ്റിക് മിറക്കിൾസിനെ അദ്ദേഹം തന്റെ വെബിലൂടെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പരിചയപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ കാർലോ അക്വിറ്റിസിന്റെ യൂക്കറിസ്റ്റിക് മിറക്കിൾസിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോഴും നെറ്റിൽ ലഭ്യമാണ്. അത് ഒരു ഈയിടയ്ക്ക് മരിച്ച, എന്നാൽ വിശുദ്ധ നാമ പദവിയിൽ വളരെ തീക്ഷ്ണതയോടെ, കാരണം അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്നു, ഒത്തിരി ചെറുപ്പക്കാരെ സ്വാധീനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നെറ്റിന്റെ, ഇന്റർനെറ്റിന്റെ ലോകം, അത് സുവിശേഷം പ്രഘോഷിക്കാനായി എന്ന ആ സന്ദേശം ശക്തമായി നൽകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ രീതിയിൽ മുന്നോട്ട് പോകുക. അപ്പൊ ഞാന് ഇതുപോലെ ഒത്തിരിയേറെ ഉണ്ട്, ലഞ്ചാനോ പോലെയുള്ള സ്ഥലങ്ങൾ. ഞാന് അത് ഓരോന്നും പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ തന്നെ മലയാളത്തില് തത്സംബന്ധിയായ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ സെലസ്റ്റിൻ കുരിശിങ്കലിന്റെ പുസ്തകം, വളരെ ഒത്തിരി എഡിഷൻസ് യൂക്കറിസ്റ്റിക് മിറക്കിൾസിനെ കുറിച്ച് പുറത്ത് ഒത്തിരി എഡിഷൻസ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതുകൂടാതെ പലരും അത്തരത്തില് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ അച്ഛാ, അപ്പോൾ കത്തോലിക്ക സഭ തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 150 മേലെ, അല്ലെങ്കിൽ 100-150 മടക്കം വരുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തന്നെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസമില്ലാത്തൊരു വിശ്വാസം, അച്ഛനൊന്ന് സംശയിച്ചു, കുർബാന മദ്യം ഒന്ന് സംശയിച്ചപ്പോഴാണ് അത് തിരുവോസ്തി രക്തം അല്ലെങ്കിൽ മാംസമായി മാറി. അതേപോലെ തന്നെ ഇത് വിശ്വാസമില്ലാതെ മന്ത്രവാദത്തിനൊക്കെ വേണ്ടി കൊണ്ടുപോയവർക്ക് അവരെയാണ് രക്തമായി മാറിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധരായവരിൽ നിന്നല്ല കണ്ടിരിക്കുന്നത്, വിശ്വാസം ഒട്ടും ഇല്ലാത്ത ജനത അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം നൽകാനാണ് പലപ്പോഴും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതിന് മുമ്പ് നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂർ ഇതേപോലെ തന്നെ യൂക്കറിസ്റ്റിക് മിറാക്കിൾ ദേവാലയത്തിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് മറ്റു രണ്ട് പേർ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ രൂപമാറ്റം സംഭവിക്കുമ്പോൾ അതിനെ പേടിക്കുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് പേടിക്കുന്ന ഒരുതരം ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ടോ? ഓ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഉണ്ട് ടീച്ചർ. അതായത് വിശ്വാസ കാര്യങ്ങളോട് പൂർണ്ണമായും എതിർപ്പ് കാണിക്കുന്ന വ്യക്തികൾ ശാസ്ത്രത്തിന്റെ പേരിലാണ് അത് ചെയ്യുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായ ഒരു നിലപാടും എടുക്കാതെ, അന്വേഷിക്കാതെ, പഠിക്കാതെ, കൃത്യമായ വാദപ്രതിവാദങ്ങളൊന്നും നടത്താതെ ഒറ്റയടിക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നത് പറഞ്ഞ് അടിച്ച് ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് ഇവിടെയുണ്ട്. ഇവിടെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഞ്ചിക്കോട് റാണി എന്ന് പറയുന്ന ആ സഹോദരിക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നാവിൽ ഇതേപോലുള്ള ആ രൂപമാറ്റവും ഉണ്ടായത്. ആ ഒരു ഓസ്തിയുടെ ഫോം മാറി. അപ്പോ ഫോം മാറുക എന്നുള്ളത് അത് സാധാരണ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചു, അത് പല പ്രാവശ്യം സംഭവിച്ചു. പക്ഷെ അത് എടുത്ത് വച്ചില്ല, അത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇതേക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് അത് അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആളുകളിൽ പെട്ടയാളാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത നമുക്കെല്ലാം പ്രിയങ്കരനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്. അദ്ദേഹത്തോടൊന്ന് അന്വേഷിച്ചാൽ മതി എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചത് എന്ന്.
ജസ്റ്റിസ് കുര്യൻ ജോസഫിനോട് ഇക്കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് അന്വേഷിക്കാൻ അല്പം കൂടി ഒരു ശാസ്ത്രീയ ബോധം, അല്പം കൂടി ഒരു ഒപ്പം, ഒരു ടോളറന്റ് മനസ്സ്, അത് ആവശ്യമാണ്. അത് വിശ്വാസികളായാലും കൊള്ളാം, വിശ്വാസികളല്ലെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ ദൈവവിശ്വാസികളായാലും കൊള്ളാം, നിരീശ്വര വിശ്വാസികളായാലും കൊള്ളാം, അത് ആവശ്യമാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് വളരെ കൃത്യമായ ശക്തമായ നിലപാടുകൾ ഈ മേഖലയിലുള്ളത്. അത് ആരും പ്രൊമോട്ട് ചെയ്യരുത്, കാര്യമായി അത്ഭുതമെന്ന് പ്രഖ്യാപിക്കരുത്. പിന്നെ വളരെ കർക്കശമായ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അത്ഭുതങ്ങളുടെ കാര്യത്തിൽ അതിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയേണ്ടത് ആവശ്യമുള്ള കുറെ പേര് ഇവിടെ ഉണ്ട്. കാരണം അത്ഭുതം എന്നുള്ള ഒന്ന് ഉണ്ട് എന്ന് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കു ശേഷവും ഇതൊക്കെ നേച്ചറിലൂടെ സംഭവിച്ചതല്ല, ഇത് മാനുഷികമായ കൈകടത്തലിലൂടെ സംഭവിച്ചതല്ല, ഇതിന് മറ്റു വിശദീകരണങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ശാസ്ത്രീയമായി തെളിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറീസും കൊണ്ട് വന്ന് ഒരു അന്വേഷണവും ഇല്ലാതെ അതിനെ പാരവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ശ്രമിക്കുന്നവര് ചെയ്യുന്നത് അല്പം പോലും ശാസ്ത്രീയ ബോധം ഇല്ലാത്തവര് ആണ്. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അച്ഛാ, സഭ ഇതിലെടുത്ത നിലപാട് എനിക്ക് തോന്നുന്നു 2013 വിളക്കന്നൂർ നടന്ന അത്ഭുതം അതിപ്പോഴും വത്തിക്കാൻ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്ര വർഷം എടുത്തിട്ടും സഭയ്ക്ക് എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും ഒരു അത്ഭുതങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കർക്കശമായ നിയമം ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയിലോടുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ മാടവനയിലായപ്പോലും കഴിഞ്ഞ പ്രാവശ്യം തിരുവോസ്തി ആരും കാണിച്ചില്ല, രൂപതയിൽ കമ്മീഷൻ ഉടനെ തന്നെ വന്ന് അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ആരും ന്യൂസ് കൊടുക്കരുത്, അല്ലെങ്കിൽ ആ കുട്ടിയോട് പ്രതികരിക്കരുത്, കുട്ടിയുടെ പാരൻസിനോട് പ്രതികരിക്കരുത്. ഇതൊരു എന്താ പറയുക, ഒരു പ്രചരണമാക്കി അല്ലെങ്കിൽ ഒരു അത്ഭുതമാക്കി ലോകം മുഴുവൻ അറിയിച്ച് ആളുകളെ കൂട്ടേണ്ട കാര്യമൊന്നും സഭയ്ക്ക് ഒട്ടുമില്ല എന്ന് തന്നെ സഭയുടെ ഈ നിലപാടോട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ യുക്തിവാദികളൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു നിർദ്ദേശങ്ങളും കർക്കശമായി തലനാരിഴക്കി കീറി കൃത്യമായ ഒരു വസ്തുത, അത് അത്ഭുതമാണോ എന്നുള്ളത് വിശ്വാസികൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അത്ഭുതം എന്ന് സഭ അംഗീകരിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു അവിടെ അത്രയും പേര്, ആയിരക്കണക്കിന് ആളുകൾ ഇത് കണ്ടതാണ്, ഓരോ നേരിട്ട് വന്ന് കണ്ടു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തൊട്ടുതട കുട്ടിയെ മാറ്റിയൊന്നല്ല നിർത്തിയ, എല്ലാവരും ചുറ്റും തന്നെ നിർത്തി. ഇങ്ങനെ ഒരു അടയാളം സംഭവിച്ചു, അതായത് സ്വസ്തിക്ക് രൂപമാറ്റം സംഭവിച്ചില്ല എന്ന് ഒരിക്കലും ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. കാരണം അത് ഒരാളല്ല, ആ കുട്ടിയുടെ കുടുംബക്കാരല്ല, ആ കുട്ടിയും വികാരിയച്ഛനും മാത്രമല്ല, ആ ഇടവക മൊത്തവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇത്രയും പേര് ഒഴുകി വരുന്നത്. അപ്പോൾ ഇതൊരു അടയാളം എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതായിക്കൂടെ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ കൈകടത്തലായിട്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഏതാണ്ട് എനിക്ക് ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ അത് എഴുതാനായിട്ട് തുനിഞ്ഞതും ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് വരാനായിട്ട് തയ്യാറായത്. ഇപ്പോ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരാം, എന്തായിരിക്കാം ഇപ്പോ ഉള്ള സാഹചര്യം. ബിജോ, ഞാന് കുറിപ്പെഴുതി കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ പരന്നു, കാര്യമായിട്ട് പരന്നു. എനിക്ക് ഒത്തിരി പേരുടെ മെസ്സേജസ് കിട്ടി, ഒത്തിരി പേര് വോയിസ് ഇട്ടു, ചിലരെ കുറിപ്പെഴുതിയിട്ടു. അതിൽ പറഞ്ഞ പലതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ വലിയ വൈമുഖ്യമുള്ള ആളുകൾ, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്തവര്, ഇങ്ങനൊരു സംഭവം ഇത് നടന്നു എന്ന് കേട്ടിട്ട് അവരത് അന്വേഷിച്ചു, അങ്ങനെ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് അവർ കാര്യങ്ങള് നേരിട്ടൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങളുടെ കൂദാശ ജീവിതം വീണ്ടും ആരംഭിച്ചു. വേറൊരാള് എനിക്ക് വോയിസ് ഇട്ടിരിക്കുകയാണ്,
കേരളസഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന പരിശുദ്ധ കുർബാനയെ ചൊല്ലിയുണ്ടായ തർക്കം, അത് എന്നെപ്പോലെയുള്ള അനേകം ചെറുപ്പക്കാരെ പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റിയിരുന്നു. അത്തരത്തിലുള്ള ഒത്തിരി പേരെ അറിയാം, ഒത്തിരി ചെറുപ്പക്കാരെ അറിയാം, അങ്ങനെയൊക്കെയാണ് ഈ ആള് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അതിനെ ഫോളോ ചെയ്യുമ്പോൾ ഒക്കെ ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടായ ഇടർച്ച, ആ ഇടർച്ചയ്ക്ക് ഒരു പ്രതിവിധിയായി ദൈവം തന്നെ ഇത്തരത്തിലൊരു അടയാളം തന്നു എന്ന് അവർ വിശ്വസിക്കുകയും അവരുടെ കൂദാശാ ജീവിതം, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും രക്തവും സ്വീകരിച്ച് ആത്മീയമായി ശക്തി പ്രാപിക്കുന്ന ആ ഒരു അവരുടെ മുൻപുണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണതയിലേക്ക് തിരികെ വരാൻ അവർക്ക് ഇടയായിരിക്കുന്നു. മൂന്ന്, ഒപ്രീഷ്മ കഴിഞ്ഞിട്ട്, സ്ഥൈര്യലേപനം കഴിഞ്ഞിട്ട് പിന്നീട് പള്ളിയിൽ കയറാത്ത ചെറുപ്പക്കാരൻ ഈ ഒരു സംഭവത്തിലൂടെ അവർ വീണ്ടും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല അർത്ഥതലങ്ങൾ ഇതിലുണ്ട്. ഈശോ ദിവ്യകാരുണ്യനാഥൻ നമ്മോടെല്ലാവരോടും പറയുകയാണ്, കം ബാക്ക് ടു മീ. ഈശോ പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ എത്രയോ ശക്തമായ നിലപാടാണ് ഈശോയ്ക്കുള്ളത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല, എന്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന ശിഷ്യഗണത്തിൽ കുറെ പേര് ഈശോയെ വിട്ടുപോയി എന്നാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ തന്റെ കൂടെയുണ്ടായിരുന്നവര് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തന്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ, ഓ മാംസം ഭക്ഷിക്കുകയോ രക്തം കുടിക്കുകയോ, ഇത് ആർക്ക്, ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് അവര് വിട്ടുപോയിട്ട് ഈശോ പറഞ്ഞത് എന്താ? തിരിഞ്ഞ് അപ്പസ്തോലന്മാരോട് ചോദിച്ചത്രേ, നിങ്ങൾക്കും പോകണമോ? വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കും പോകാം. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കും പോകാം. എന്തൊരു നിലപാടാണ് ഈശോ എടുത്തത്! അവിടെയാണ് പത്രോസിന്റെ രസകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത്. കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? അർത്ഥം എന്താ? പോകാൻ പറ്റിയ ആള് വേറെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പോയതിനും തന്നെയാണ്. അതായത്, ഇപ്പോൾ അങ്ങയെ വിട്ടുപോയ ആളുകളുണ്ടല്ലോ, അവർക്ക് മനസ്സിലായില്ലല്ലോ ഈശോ പറഞ്ഞ കാര്യം, അതുപോലെ ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്കും ഇത് കഠിനമാണ്. പക്ഷേ അങ്ങാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്നും നിത്യജീവന്റെ വചനങ്ങൾ അങ്ങിലാണുള്ളതെന്നും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിക്ക് ഇത് വ്യക്തമാകുന്നില്ല എങ്കിലും അങ്ങാണ് തന്നത് എന്നതിനാൽ ഞങ്ങൾ വിശ്വസിക്കും. ആ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോയുടെ ആധികാരികത ബോധ്യമുള്ള പത്രോസാണ് പറഞ്ഞത് മറ്റാരുടെ അടുത്തേക്ക് പോകും. അങ്ങയെപ്പോലെ ആധികാരികതയുള്ള ഒരാളും വേറെ ഇല്ല കർത്താവേ എന്നാണ്. അതുകൊണ്ട് ഈശോയെപ്പോലെ ആധികാരികതയുള്ള ഒരു
ആളും വേറെ ഇല്ല, ഒരു നിരീശ്വരവാദിയും ഇല്ല, ഒരു യുക്തിവാദിയും ഇല്ല, ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററുമില്ല, ഒരു കത്തോലിക്ക അച്ഛനുമില്ല, ഒരു വ്യക്തിയുമില്ല. ഈശോ പറഞ്ഞത് എന്തോ അത് വിശ്വസിച്ചാൽ മാത്രം മതി. യഥാർത്ഥത്തിൽ എൻ്റെ ശരീരമാണ് ഇത്, യഥാർത്ഥത്തിൽ എൻ്റെ രക്തമാണ് ഇത്, അത് വിശ്വസിച്ച ധാരാളം മതി. ആ വിശ്വാസമാണ് കത്തോലിക്ക സഭയ്ക്കും ഉള്ളത്, കത്തോലിക്ക സഭയെ മുന്നോട്ട് നയിക്കുന്നത് ഈ കാഴ്ചപ്പാട് തന്നെയാണ്. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ സംസാരിക്കുന്നൊരു ഒരു യൂട്യൂബ് കണ്ടു. അതായത് അദ്ദേഹം പറയുകയാണ്, ഓ ഇങ്ങനെ ആയെങ്കിൽ പിന്നെ ഇതിത്ര വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ? അവരല്ലേ പറയണത് ഈ ഓസ്തി ശരീരമാണെന്ന്, ഈ വീഞ്ഞ് രക്തമാണെന്ന് അവരല്ലേ പറയണത്. അപ്പോ പിന്നെ ഒരു അത്ഭുതമാണെന്ന് പറയാൻ എന്താ കാര്യം? അവര് പറയുന്നതിൽ അവര് തന്നെയും വിശ്വസിക്കുന്നില്ലേ എന്നാണ് ആ ഒരു പാസ്റ്റർ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. പ്രിയ സുഹൃത്തെ, വളരെ എളുപ്പമല്ലേ ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ? ഞങ്ങൾ വിശ്വസിക്കുന്നത് വളരെ കൃത്യമായും പരിശുദ്ധ കുർബാനയിൽ സത്താ മാറ്റം നടക്കുന്നു, അപ്പം ഈശോയുടെ ശരീരമായി മാറുന്നു, വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് അനുദിനവും നടക്കുന്ന അത്ഭുതം, അനുദിനവും നടക്കുന്ന അത്ഭുതമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ വിളിക്കുന്നു മേജർ മിറക്കിൾ. പിന്നെ സത്താമാറ്റം എന്നുള്ളതാണ് ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഫോം, അതിൻ്റെ രൂപവും മാറി എന്നതാണ്. അതായത് സത്ത അഥവാ മാറ്റർ മാറുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിലുണ്ട് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നൊരു വാക്കാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാറ്. പക്ഷെ ആ വാക്കും നമ്മൾ കടിച്ചു പിടിച്ചിരിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അത് തിയോളജിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് നമ്മുടെ ധാരണകൾ, പ്രത്യേകിച്ച് ടേംസ് ഒക്കെ മാറാം. ഇപ്പൊ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നുള്ളതാണ് ഇപ്പോഴും പൊതുവെ ഹോൾഡ് ചെയ്യുന്ന ഒരു പദം. എന്തുമാവട്ടെ, നോക്കൂ, വളരെ വ്യക്തമായും നമ്മുടെ പഠന മേഖലയിൽ പോലും നമ്മളെ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിയോളജിക്കൽ ഡിസ്കഷൻസും അതിൻ്റെ ടേംസും അതൊക്കെ ഇനിയും ഡിവലപ്പ് ചെയ്യും, ഇനിയും വളരും. പക്ഷേ ആ ബോധ്യമുണ്ടല്ലോ, ഏത്? ഈശോ പറഞ്ഞ കാര്യത്തിലുള്ള ബോധ്യം. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരമാണ്, ഇത് യഥാർത്ഥത്തിൽ എൻ്റെ രക്തമാണ്, അത് കത്തോലിക്ക സഭ വിശ്വസിക്കുക തന്നെ ചെയ്യും. ആര് വിശ്വസിച്ചില്ലെങ്കിലും, ഈശോയുടെ വചനത്തിൽ ആർക്ക് ബോധ്യമില്ലെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് സത്താഭേദം, സത്താമാറ്റം അവിടെ നടക്കുന്നു. അതുകൊണ്ട് അതാണ് മേജർ മിറക്കിൾ. അതേസമയം ഇപ്പോ ഈ സംഭവിച്ചത് അതൊരു ഫോമിലുള്ള മാറ്റമാണ്. അതിനെ മൈനർ മിറക്കിൾ എന്നേ വിളിക്കാനാവൂ. അങ്ങനെ വിളിച്ചാൽ തന്നെ മൈനർ മിറക്കിൾ എന്നെ വിളിക്കാനാവൂ. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അറിയണം. കത്തോലിക്കരെല്ലാവരും വിശ്വസിക്കണം അപ്പം ഈ ഒരു പരിശുദ്ധ കുർബാനയിലെ ആ ഓസ്തി ഈശോയുടെ ശരീരമായി മാറുന്നു എന്ന് എല്ലാ കത്തോലിക്കും വിശ്വസിക്കണം. വിശ്വസിക്കാത്തവൻ കത്തോലിക്കനല്ല. ആ പരിശുദ്ധ കുർബാനയിൽ വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറുന്നു എന്നുള്ള എല്ലാ കത്തോലിക്കയും വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്തവൻ കത്തോലിക്കനല്ല. കാരണം എന്താ? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കോമൺ റെവലേഷൻ. പൊതു വെളിപാടിന്റെ ഭാഗമാണത്. അതേസമയം ഇപ്പൊ കാണുന്ന ഈ ഒരു ഫിനോമിനൻ, അതായത് ഈ അപ്പവും വീഞ്ഞിന്റെയും രൂപം മാറി മാംസരൂപം ആയി രക്തരൂപമായി എന്ന് ഉള്ളത്, അത് ശരിയാണ് എന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പോലും എല്ലാ കത്തോലിക്കരും അത് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും ആർക്കും ഇല്ല. കാരണം എന്താ? അത്
വ്യക്തിഗത വെളിപാടിന്റെ ഭാഗം മാത്രമായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പറയുന്ന അത്ഭുതങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ അത്ഭുതമായി അംഗീകരിക്കപ്പെട്ടാൽ പോലും അത് വ്യക്തിഗത വെളിപാടിന്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ പൊതു വെളിപാടിന്റെ ഭാഗമല്ല. പൊതു വെളിപാട് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, എല്ലാ കത്തോലിക്കർക്കും ബാധകമാണ്. വ്യക്തിഗത വെളിപാട് അങ്ങനെയല്ല. ഇതാണ് അതിന്റെ കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടി. എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പലപ്പോഴേക്കും ഞാൻ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയായാലും എന്നെ അറിയുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ഇതേ വിഷയം ചോദിക്കുന്നുണ്ട്, വിദേശത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നുമായിട്ട് വരുന്നുണ്ട് കോളുകളൊക്കെ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു എന്ന രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ എൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന കാര്യമാണ്. ആ കുട്ടി പറയുന്നുണ്ട് അത്ര വലിയ പ്രാർത്ഥനയൊന്നുമില്ല, ആ കുട്ടിയുടെ അപ്പനും പറഞ്ഞു അമ്മൂമ്മയും പറഞ്ഞു ഞങ്ങൾ അത്ര വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഞാൻ ചോദിച്ചു കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അങ്ങനെ എപ്പോഴും കുടുംബ പ്രാർത്ഥന ഇല്ല, പള്ളിയിൽ എപ്പോഴും പോകുന്നുണ്ടോ ഇല്ല, സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലും, സ്കൂളിൽ ജപമാല ചൊല്ലും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കുട്ടി പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോദ്യം വെച്ച് എല്ലാവരും ചോദിക്കുന്നു ആ കുട്ടിക്ക് അത്ര വലിയ പ്രാർത്ഥന ഒന്നുമില്ലല്ലോ, ഫാമിലിക്ക് മാത്രം വലിയ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞ്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടിയിൽ ഒരു അത്ഭുതം വരുന്നു എന്ന രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട്. അതെന്തായിരിക്കും, അതിന് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഡിജോ, ഇതില് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാണാ കാഴ്ചകളാണ് അതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത മേഖലയാണ്. നമുക്കൊന്നും പറയാനില്ല എന്തുകൊണ്ട് എന്നുള്ളതിനൊന്നും പറയാനില്ല. ഈശോ പലസ്തീനായിലൂടെ സഞ്ചരിച്ച സമയത്ത് അന്നത്തെ എത്രയോ മഹാന്മാരുണ്ടായിരുന്നു, അന്നത്തെ റോമൻ ആളുകളുണ്ടായിരുന്നു, ഔദ്യോഗികമായ സഭ യഹൂദ പ്രധാന പുരോഹിതനുണ്ടായിരുന്നു, ആ നിയമിച്ചവരുണ്ടായിരുന്നു, പരിസേരുണ്ടായിരുന്നു, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഉള്ളെടുത്ത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഈശോ തിരഞ്ഞെടുത്തത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യരെയാണ്. അപ്പോ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അത് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. മദർ തെരേസയോട് പണ്ട് പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചു, മദറെ, മദറിന്റെ കാലം കഴിഞ്ഞാൽ ഈ സഭയുടെ അവസ്ഥ എന്താകും? അങ്ങേപ്പോലെ ഇതിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മദർ തെരേസ പറഞ്ഞത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മിക്കപ്പോഴും ഏറ്റവും നിസാരതയാണ്, ചെറുതിനെ തിരഞ്ഞെടുക്കുന്നവനാണ് ദൈവം. ഇതുവരെ എന്നെക്കാൾ ചെറിയ ഒരാളെ ദൈവത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ ഇപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്ക് ശേഷം വേറൊരാള് തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അത് ബലഹീനതയാണ്, കുറവാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദൈവം പഴയ നിയമത്തില്, അതുപോലെ തന്നെ വിക്കനായ മോശയെ തെരഞ്ഞെടുത്ത ദൈവം. പോട്ടെ, ഇപ്പോ ഒരു വൈദികനായിട്ട് ഞാന് 29 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യാം, എന്നെ തെരഞ്ഞെടുത്തതിന് എന്താ മാനദണ്ഡം എനിക്കറിഞ്ഞുകൂടും. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവാത്തതാണ്, അവയെക്കുറിച്ച് ഒത്തിരി ചർച്ചയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞവൻ ആര്? ചോദ്യം ബൈബിളിലെ ചോദ്യം തന്നെ നമുക്ക് വെച്ച് അവസാനിപ്പിക്കാതെ. തീർച്ചയായിട്ടും എനിക്കും അത് ആ കുട്ടിയുടെ അവർ പറഞ്ഞപ്പോഴും പറഞ്ഞു, കാരണം ആ കുട്ടി അത്ര പ്രാർത്ഥനയൊന്നുമില്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ആ ഒരു സത്യസന്ധമായ ഒരു വെളിപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും ഒരു പേഴ്സണലായിട്ടൊരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഒരു വിശുദ്ധി വിശുദ്ധാത്മാവ് എന്നൊക്കെ രീതിയിലൊരു അറ്റൻഷൻ കിട്ടാനായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവർ വെറുതെ എല്ലാം പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര ആത്മീയതയാണ്, നന്മയാണ് എന്നൊക്കെ. പക്ഷെ അവരുള്ള കാര്യം അത് തുറന്നു പറഞ്ഞു. ഒരു പക്ഷേ അതുതന്നെയാണ് ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു എന്താ ദൈവം കണ്ടത്. ഹൃദയങ്ങൾ അറിയുന്നവനാണല്ലോ ദൈവം. എന്തായാലും അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു മാറ്റം, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ആ ഒരു വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ വേണമെങ്കിൽ തിരിച്ചു കിട്ടാൻ ഇത് ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ആ പള്ളിയിൽ പോയപ്പോൾ ഒരു ചെറിയൊരു പയ്യൻ ഈ കുട്ടിയുടെ കൂടെയൊക്കെ നിൽക്കുന്നതാണ് പള്ളിയിൽ. അവൻ എന്നോട് ഞങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ചാനലിലോട് പറഞ്ഞത്, ഞാനതിൽ ഈശോയുടെ ഇത് കണ്ടു, ഒരു നരമ്പൊരു കണ്ടു. എനിക്ക് ആ നിമിഷം എനിക്കത് മനസ്സിലായി, അതൊരു അപ്പമല്ല, അരി കൊണ്ടുള്ള അപ്പമല്ല. അവൻ അങ്ങനെ പറഞ്ഞേ, അരി വെച്ചിട്ടുള്ള അവൻ വയറ്റ് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ, അരി കൊണ്ടുള്ളൊരു അപ്പമല്ല അത്, അത് മാംസമാണെന്ന് എനിക്കിപ്പോൾ അത് ഉറപ്പായി എന്ന് വളരെ വിശ്വാസം തീക്ഷ്ണതയോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ഇത് തന്നെ എത്രയോ കുട്ടികളിലേക്ക് പകർന്നിട്ടുണ്ടാവണം.
എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം തന്നെയാണ് ഇന്ന് പല നിരീശ്വരവാദി അച്ഛനെതിരെയായാലും സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളുടെയൊക്കെ വീഡിയോയുടെ കമൻറ്റിലൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നവരൊക്കെ ആയാലും ചിലപ്പോൾ ഈ ഒരു വിശ്വാസം കുട്ടികളിലേക്ക് പകർന്നു പോകുന്നത് തന്നെയാണ് പേടിക്കുന്നത് ഈ ഒരു വിശുദ്ധ കുർബാനയുടെ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വെച്ചാൽ ഒരുപാട് നന്ദി ഈ വിഷയം. എനിക്ക് അവസാനം ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ തിരുവോസ്തി അപ്പമായ ശേഷം അപ്പം തന്നെ കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള അച്ഛന്മാർ അവർ പള്ളിയിലുണ്ടായിരുന്നില്ല, അവർ വേറെ എവിടെയായിരുന്നു, അവരപ്പം തന്നെ വന്നു, സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു, അവരപ്പം തന്നെ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ചെയ്ത് തിരുവോസ്തി കൊണ്ടുപോയി. അതിനുശേഷം ഒരുപാട് പേര് വന്നിങ്ങനെ പള്ളിയുടെ മേടയിൽ ചുറ്റും ഇങ്ങനെ ഒന്ന് കൂടി ഞങ്ങൾക്കൊന്ന് കാണണം, ആ കുട്ടീനെ ഒന്ന് കാണണം, ഞങ്ങൾ പല സ്ഥലത്തു നിന്ന് വന്നതാണ്, എനിക്ക് തോന്നുന്നു ഇടുക്കി കാഞ്ഞിരപ്പള്ളി അങ്ങനെ പല പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഏറ്റവും അവസാനം ആൾക്കാർ കൂടി പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതും അത്ഭുതമല്ല പള്ളിയിൽ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആരാധന നടക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ ആരാധന, അത്ഭുതം നടക്കുന്നത്, നിങ്ങൾ അവിടേക്ക് ചെല്ല് എന്ന് അച്ഛൻ വളരെ സ്നേഹത്തോടും എന്താ പറയുക ഒരു സൗമ്യതയോടും കൂടി ഈ ജനങ്ങളോടൊക്കെ പറയുന്ന ഒരു കാഴ്ച കണ്ടു. എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം അത് തന്നെയാണ്, ഏറ്റവും വലിയ അത്ഭുതം അവിടെ അൾത്താറയിൽ തിരുവോസ്തിയായിട്ട് അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നിരവധി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഒരു അത്ഭുതം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തിരുവോസ്തി വിശുദ്ധ കുർബാന അതിൽ സംഭവിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്, ആ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നത് ഈ ഒരു അത്ഭുതം തന്നെയാണ്. എന്തായാലും വെച്ചാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആധികാരികമായി നമ്മളോട് പറഞ്ഞതിന് അച്ഛ ഒരുപാട് നന്ദി. താങ്ക് യു ടീച്ചർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അച്ഛ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.